അലോവേറ, ക്യാരറ്റ്, പപ്പായ ഇതിൻ്റെയൊക്കെ ജെല്ലുകൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടാണ് നമ്മൾ സോപ്പിലേക്കൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്കിനി ഇതിൻ്റെ നീരെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എടുത്തിട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മുടെ ക്യാരറ്റ് ചോപ്പറിൽ ചോപ്പ് ചെയ്തപ്പോൾ പല ടൈപ്പിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കട്ടോ. നമുക്കിത് നന്നായിട്ട് ഇതിന്റെ നീര് പിഴിഞ്ഞെടുക്കട്ടോ. അപ്പൊ ഞാൻ ഒരു തരി പോലും വെള്ളം മിക്സ് ചെയ്യാതെയാണ് നമ്മുടെ ക്യാരറ്റിന്റെ ജ്യൂസ് മാത്രമാണ് കേട്ടോ ഇതിലുള്ളത്. ഒരു ശകലം പോലും നമ്മള് വെള്ളം ചേർത്തിട്ടില്ല. അപ്പൊ നമുക്ക് അരിപ്പയില് അരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അരിപ്പയില് അരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര അധികം നീര് കിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ഇതുപോലെ ഒരു കോട്ടന്റെ തുണി എടുത്തിട്ട് നമുക്ക് ജ്യൂസ് മൊത്തം പിഴിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. കൈയൊക്കെ നല്ല വൃത്തിയിലായിരിക്കണം കേട്ടോ. നല്ലോണം കൈയൊക്കെ കഴുകിയതിന് ശേഷം നമ്മള് ജെല്ലുണ്ടാക്കുക. ഇനി നമുക്ക് ക്യാരറ്റിന്റെ ജ്യൂസ് എത്ര കിട്ടിയിട്ടുണ്ട് നോക്കാം കേട്ടോ. അതേ നമ്മള് കറക്റ്റായിട്ട് നമുക്ക് 100 കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതേ 100 ml ജ്യൂസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതേ നമുക്ക് 2 ക്യാരറ്റ് എടുത്തപ്പോ 100 ml ജ്യൂസ് ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മള് 100 ml ഡിഎം വാട്ടറിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളത് 100 ml ആവുന്നത് വരെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പൊ 200 ml 100 ml ആവുന്നത് വരെ വറ്റിച്ചെടുക്കണം. അപ്പൊ കൊറേ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടാകും എന്താണ് ഡിഎം വാട്ടർ എന്ന്. ഡീമിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നാണ് ഡിഎം വാട്ടറിന് പറയുന്നത് കേട്ടോ. നമ്മൾ ധാതുക്കളെയൊക്കെ നീക്കം ചെയ്തിട്ടുള്ള വാട്ടറാണ് അത്. നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഡിഎം വാട്ടറോടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഡിഎം വാട്ടർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
ടോട്ടൽ നമുക്ക് 200 ml ആണ് ജ്യൂസ് കിട്ടുക. കറക്റ്റ് 200 ml ജ്യൂസ് നമുക്ക് വറ്റിച്ച് 100 ml ആക്കി മാറ്റണം കേട്ടോ. അപ്പൊ അതേ നമ്മള് 200 ml ജ്യൂസ് എടുത്തിട്ടുണ്ട്. 200 ml നമുക്ക് 100 ml ഫ്രഷ് ക്യാരറ്റ് ജ്യൂസും പിന്നെ നമ്മൾ അതിലേക്ക് DM വാട്ടറും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. 100 ml ആക്കി വറ്റിച്ചെടുക്കണം കേട്ടോ. നമുക്ക് വറ്റിച്ചെടുക്കാം. അപ്പൊ നമ്മള് ക്യാരറ്റിന്റെ ജ്യൂസ് തിളപ്പിച്ചെടുക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി നമുക്കിത് 200 ml ഉള്ളത് 100 ml ആയിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പൊ നമ്മള് ക്യാരറ്റിന്റെ ജ്യൂസ് വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. 200 ഉള്ളത് നമ്മള് 100 ml ആക്കിയിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോ 100 ml ഞാന് ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ജ്യൂസ് 100 ml കറക്റ്റ് എടുക്കുന്നില്ല കേട്ടോ. നമ്മള് 90 ആണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ കറക്റ്റ് 90 നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് സാന്തംഗം ആണ്. നമ്മളിതിലേക്ക് സാന്തംഗം ഒരു ചെറിയൊരു ബൗളിലേക്ക് 1 teaspoon കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വളരെ ഇപ്പൊ നമുക്ക് തിക്ക് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് സാന്തംഗം ദേ ഞാനിപ്പോ ഇത്രയാണ് കേട്ടോ, 1/2 teaspoonളാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് കുറവാണെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അതിലേക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ ഒഴിച്ച് നമ്മുടെ സാന്തംഗം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ 1 teaspoon ഗ്ലിസറിൻ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാന്തംഗം 1 teaspoon ഗ്ലിസറിൻ വെച്ചിട്ട് നല്ലോണം നമ്മളിങ്ങനെ കുറുക്കിയെടുക്കണം പോലെ, ഒരു വിത്ത് പരുവത്തിലെ പോലെ എടുത്ത് എടുക്കാം കേട്ടോ. അപ്പൊ നല്ല ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഇനി നമുക്ക് ക്യാരറ്റിന്റെ ജ്യൂസിലേക്ക് നമ്മുടെ സാന്തംഗം ഞാന് ഇടുകയാണ് കേട്ടോ. ഒഴിച്ചു കൊടുക്കാണ്, നമ്മള് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമ്മള് മിക്സ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മള് സാന്തംഗം ഒഴിക്കണേക്കാട്ടും മുന്നേ ഞാൻ ഇതിന് പ്രിസർവേറ്റീവ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ പ്രിസർവേറ്റീവ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 3 drops പ്രിസർവേറ്റീവ് ആണ് കേട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 drop കളർ ആഡ് ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഞാൻ ഇത് ചെയ്യണമെന്ന് ഒരാവശ്യമില്ല കേട്ടോ. ഞാൻ നമ്മള് ജെല്ലിന് ഒരു ശകലം ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറഞ്ച് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ക്യാരറ്റിന്റെ കറക്റ്റ് കളർ കിട്ടുള്ളൂ. ഇതിന് അത്ര കളർ ഉണ്ടാവില്ല കേട്ടോ. ഇതേ ജെല്ല് നല്ലതുപോലെ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, കറക്റ്റ് നമ്മള് ഓറഞ്ചിന്റെ ഫ്രഷ് ജ്യൂസ് വെച്ച് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മളിത് തിളപ്പിച്ചെടുത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ അത് അരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതേ ഇങ്ങനെ ഒരു ഇതിലാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനായ കാരണം കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ എടുത്തത്. ഇനി നമുക്ക് അതിലേക്ക് വൈറ്റമിനി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 drops വൈറ്റമിനി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സ്യൂൾ ആണെങ്കിൽ ഒരു 3-4 നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിലേക്ക് എസെൻഷ്യൽ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓറഞ്ചിൻ്റെ ആണ് കേട്ടോ. ഒരു 2 drops എസെൻഷ്യൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എസെൻഷ്യൽ ഓയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഓറഞ്ചിൻ്റെ മണമാണ് കേട്ടോ നമുക്ക് ജെല്ലിനെ കിട്ടുന്നത്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നമുക്ക് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. നമ്മുടെ ജെല്ല് ബൗളിലേക്ക് മാറ്റി കൊടുക്കാണ്. അതേ നമുക്ക് അത്യാവശ്യം തിക്കിൽ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. നല്ല തിക്കിൽ തന്നെയാണ്, നല്ല അടിപൊളി. ഞാൻ കളർ ആഡ് ചെയ്ത് കൊടുത്തതെന്നുള്ളത് തന്നെ നല്ലൊരു അടിപൊളി കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്യാരറ്റിന്റെ കളർ ആണെങ്കിൽ നമുക്ക് അത്ര ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റിന്റെ
ചെല്ലതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ദേ നമുക്കൊന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ക്യാരറ്റിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ക്യാരറ്റ് നമ്മുടെ ശരീരത്തിന് നല്ലൊരു തിളക്കം നൽകാനും നല്ല സോഫ്റ്റ് ആവാനും നമ്മുടെ മുഖത്തിൽ ഉണ്ടാവുന്ന കരുവാളിപ്പൊക്കെ മാറാനൊക്കെ നമ്മൾ ക്യാരറ്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഇതുപോലെ ജെൽ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ക്യാരറ്റിന്റെ ഓയിൽ ഉണ്ടാക്കിയിട്ടൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. സ്കിന്നിൽ മൊത്തമായിട്ട് നമുക്ക് ക്യാരറ്റിന്റെ ഓയിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഡെയിലി നമ്മൾ ഓരോ ക്യാരറ്റ് വെച്ച് കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ജെല്ലുണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആവശ്യമുള്ളവരെ ഞാനിവിടെ കൊടുത്ത നമ്പറിലേക്ക് ബന്ധപ്പെടേണ്ടതാണ്.